വീടിൻ്റെ മുകളിൽ റൂഫ് വർക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രെയിം ഉണ്ടാക്കണ ഒരു വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. നമ്മളിവിടെ 2.5 ഇഞ്ചിൻ്റെ റൗണ്ട് വൈപ്പാണ് ഈ പോസ്റ്റ് ഇടാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 2.5 ഇഞ്ചിൻ്റെ റൗണ്ട് വൈപ്പിൻ്റെ മുകളിൽ 4 ഇഞ്ചിൻ്റെ റൗണ്ട് ഡെമ്മി വെച്ച് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ട്യൂബുകളെല്ലാം ഇവിടെ പ്രൈമർ അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോസ്റ്റ് ഇടാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ പോസ്റ്റിനുള്ള ഹോളുകൾ നമുക്ക് ഡ്രില്ല് വെച്ചിട്ട് തുളച്ചെടുക്കണം. അപ്പോൾ 8 mm ആങ്കർ ബോൾട്ടാണ് നമ്മുടെ പ്ലേറ്റ് പിടിപ്പിച്ച് നിർത്താനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ പ്ലേറ്റിലാണ് പോസ്റ്റുകൾ ഉറപ്പിച്ച് നിർത്തുന്നത്. ഹോള് തുളച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് പ്ലേറ്റ് ആങ്കർ ബോൾട്ട് വെച്ച് പിടിപ്പിക്കുന്നത്. ഇതുപോലെ കൃത്യമായിട്ട് ഹോളുകൾ മാർക്ക് ചെയ്തിട്ട് ആങ്കർ ബോൾട്ട് ഫിക്സ് നേരത്തെ പ്ലേറ്റിൽ ഉറപ്പിച്ചെടുത്തിട്ട് ഇതുപോലെ അടിച്ച് വെച്ചിട്ട് സ്പാനർ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യണത്. പേരപ്പറ്റിൻ്റെ 4 ഭാഗത്തും ഇതുപോലെ പ്ലേറ്റുകൾ പിടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി ഈ പ്ലേറ്റുകളിൽ നമുക്ക് പോസ്റ്റ് ഇടണം. അപ്പോൾ പോസ്റ്റ് ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ് കട്ട് ചെയ്തിട്ട് പോസ്റ്റ് ഇടാം. 6 അടി ഹൈറ്റിലാണ് ഇവിടെ പോസ്റ്റ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പോസ്റ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്, അത് ആ പോസ്റ്റ് വലിയ വെച്ചിട്ടുണ്ട്. ഇനി അപ്പുറത്തും ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഈ ഇതുപോലെ ചരട് കെട്ടിട്ട് വേണം ബാക്കി ഇടയിലുള്ള പോസ്റ്റുകൾ ഇടാനായിട്ട്. ഈ ഒരു സൈഡിൽ 5 പോസ്റ്റാണ് വരുന്നത്. അപ്പോൾ 2 പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ബാക്കി 3 പോസ്റ്റുകൾ ഇതുപോലെ ചരട് ഇട്ടിട്ട് ചരടിൻ്റെ ലെവലിൽ വേണം പോസ്റ്റുകൾ വെച്ച് വെൽഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ബീം പിടിപ്പിക്കുമ്പോൾ കൃത്യം ലെവലിൽ കിട്ടും. കൃത്യമായിട്ട് സ്പിരിറ്റ് ലെവൽ ഇത് പോസ്റ്റുകൾ ഇടാനായിട്ട് ശ്രദ്ധിക്കണം. പോസ്റ്റുകൾ എല്ലാവരും പിടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീമുകൾ വെച്ച് തുടങ്ങണം. അപ്പോൾ ഈ ഒരു സൈഡിലത്തെ ഒരു ബീം വെച്ചിട്ടുണ്ട്. ബീമിനായിട്ട് ഉപയോഗിച്ചേക്കണത് 2.5 x 1.5 GP ട്യൂബാണ്. വീതി 21.5 അടിയും നീളം 40 അടിയുമാണ്. ഇപ്പോൾ ഇവിടെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് 40 അടി നീളത്തിലുള്ള ഭാഗമാണ്. 40 അടി ഉള്ള ഭാഗത്തെ ബീമാണ് നമ്മുടെ ആദ്യമായിട്ട് വെച്ച് വെൽഡ് ചെയ്തേക്കുന്നത്. അതിനുശേഷം വീതിയുടെ ഭാഗത്തെ 20 അടിയുടെ ഒരു ബീം വെച്ചിട്ട് പോരാത്ത ഒരു ഭാഗം കൂടെ ഇവിടെ കണ്ണ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആ 1.5 അടിയാണ് പോരാത്തത്. അതും കൂടെ വെച്ച് വെൽഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബീമിൻ്റെ പണി പൂർത്തിയാവും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു സി ടൈപ്പിൽ ഒരു ബീം വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴെ കാണുന്ന ഒരു ഓടിൻ്റെ ഡിസൈനിലുള്ള ഒരു മുഖപ്പുണ്ട്. അതുപോലുള്ളൊരു മുഖപ്പ് നമുക്ക് ഈ ഒരു ട്രസ് വർക്കിലും ചെയ്യണം. നമുക്കിനി ചെയ്യേണ്ടത് ട്രസ് ഉണ്ടാക്കി വെക്കണം. ട്രസ് ഉണ്ടാക്കി വെക്കാനായിട്ട് ഈ ബീമിൻ്റെ വീതിയുടെ പകുതി അളവ് നമുക്ക് എടുക്കണം. ആ വീതിയുടെ പകുതി അളവ് ഉപയോഗിച്ചിട്ടാണ് ട്രസ് മാർക്ക് ചെയ്തെടുക്കുക. നമുക്കിവിടെ കിട്ടിയ ആ പകുതി അളവ് ഒരു എൽ ഷേപ്പിൽ റൈറ്റ് ആംഗിൾ ഉപയോഗിച്ചിട്ട് ഒരു ലൈൻ വരച്ചെടുക്കണം. അതായത് എൽ ഷേപ്പിൽ, അതായത് ആ റൈറ്റ് ആംഗിൾ വെച്ച് കൊടുത്തുനിന്ന് ആ വരയ്ക്കുന്ന ആ ഭാഗത്തോട്ട് ഡ്രസ്സിൻ്റെ ആ പകുതി അളവ് മാർക്ക് ചെയ്ത് വെക്കണം. മുകളിലോട്ട് ഡ്രസ്സിൻ്റെ കൂച്ചത്തിനായിട്ടുള്ള വരയാണ് വരയ്ക്കുന്നത്. ഡ്രസ്സിൻ്റെ ചരിവ് അറിയാനും ഷീറ്റിൻ്റെ നീളം അറിയാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളിവിടെ വരച്ച ഈ എൽ ഷേപ്പ് വരയാണ് ഇവിടെ കാണുന്നത്. ഒരു ലെങ്ത് ട്യൂബിൽ ടേപ്പർ കട്ട് ചെയ്തിട്ട് ഈ എൽ ഷേപ്പിൻ്റെ കുറവുള്ള ഭാഗത്തോട്ട് വെച്ചിട്ട് ഈ വരയോട് കറക്റ്റ് ആ ടേപ്പർ കറക്റ്റാക്കി എടുക്കണം. എന്നിട്ട് ഈ എൽ ഷേപ്പ് വരയുടെ ഇത് ഈ കാണുന്ന ഭാഗം വീതിയുടെ പകുതി അളവാണ്. ആ റൈറ്റ് ആംഗിൾ ഇരിക്കുന്ന ഭാഗം ചാട്ടം വെച്ചേക്കുന്നുണ്ട്, അതായത് വാർക്കയുടെ പുറത്തോട്ടുള്ള ചാട്ടം. ആ ചാട്ടം വെച്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്ന അളവ് 16 അടിയാണ് കിട്ടിയേക്കുന്നത്. അതായത് 16 അടിയുടെ ഷീറ്റ് ഇടാനുള്ള അളവാണ് കിട്ടിയേക്കുന്നത്. ആ 16 അടിയുടെ ഡ്രസ്സാണ് ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ വരുന്നത് 4 ഡ്രസ്സാണ് വരുന്നത്. ഈ 4 ഡ്രസ്സിൻ്റെ ട്യൂബുകളാണ് ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡ്രസ്സിനുള്ള ട്യൂബുകൾ മുഴുവൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഡ്രസ്സ് ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. ഡ്രസ്സിന് കൂടുതൽ ബലം കിട്ടാനായിട്ട് ക്രോസുകൾ വെക്കണം. അപ്പോൾ ക്രോസുകൾ വെക്കാനായിട്ട് ഈ കാണുന്ന ട്യൂബുകൾ ജോയിൻ്റ് ചെയ്തെടുക്കണം. 16 അടിയുടെ ഡ്രസ്സ് കട്ട് ചെയ്തപ്പോൾ ബാക്കി വന്ന ട്യൂബുകളാണ് ഇവിടെ ക്രോസ് വെക്കാനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്.
ഇവിടെ ക്രോസ് വെക്കാനായിട്ട് ട്യൂബുകൾ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടേപ്പർ കട്ട് ചെയ്തെടുക്കണം. അതായത് ഡ്രസ്സിന് കട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ ടേപ്പർ ഉണ്ടാവും ഇങ്ങനെ ക്രോസുകൾ വയ്ക്കുമ്പോൾ. ഇതുപോലെ ക്രോസുകൾ വയ്ക്കുമ്പോൾ ഡ്രസ്സിന് കുറച്ചുകൂടെ ബലം കിട്ടും. ബലം എന്ന് പറഞ്ഞാൽ ഡ്രസ്സിൻ്റെ ഒരു അകന്നു പോകണ ആ ഒരു ടെൻഡൻസി കുറഞ്ഞിട്ട് കുറച്ചും കൂടെ സ്ട്രെങ്ത്തായിട്ട് നിൽക്കും. നമ്മളിവിടെ ഒരു ഡ്രസ്സ് ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ വെച്ച് അടുത്ത ഡ്രസ്സും ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ നാല് ഡ്രസ്സാണ് ഇവിടെ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നാല് ഡ്രസ്സും കൃത്യമായിട്ട് ആദ്യം ഉണ്ടാക്കിയ ഡ്രസ്സിൻ്റെ മുകളിൽ തന്നെ ഇട്ടിട്ട് ഉണ്ടാക്കണം. നാലാമത്തെ ഡ്രസ്സും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഓരോ ഡ്രസ്സും വെൽഡ് ചെയ്തെടുക്കണം. ഡ്രസ്സിൻ്റെ വെൽഡിങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വെൽഡിങ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഡ്രസ്സിൻ്റെ അറ്റം അടച്ചു വിടുന്നുണ്ട്. അതായത് 1.5x1.8 ഫ്ലാറ്റ് ഉപയോഗിച്ചിട്ട് ഡ്രസ്സിൻ്റെ അറ്റം അടയ്ക്കുന്നുണ്ട്. 1 ഇഞ്ച് മുകളിലോട്ട് കൂടുതൽ വെച്ചിട്ടുണ്ട്. ഇത് പർലിങ് നമ്മടിക്കുന്ന സമയത്ത് ഈ ഡ്രസ്സിൻ്റെ ഈ അറ്റത്ത് തടഞ്ഞു കിടന്നോളും. ഡ്രസ്സിൻ്റെ വെൽഡിങ് കഴിഞ്ഞിട്ട് വേണം ഡ്രസ്സ് മുകളിലോട്ട് കയറ്റാനായിട്ട്. അപ്പോൾ ആദ്യത്തെ ഡ്രസ്സ് നമ്മുടെ കയറ്റി വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് വീതിയുടെ പകുതി അളവ് ഇങ്ങോട്ട് വലിച്ചു വെച്ചിട്ടാണ് ഫസ്റ്റ് ഡ്രസ്സ് പിടിപ്പിക്കേണ്ടത്. കോടി വർക്ക് ചെയ്യുന്ന രീതി ഇങ്ങനെ തന്നെയാണ്. വീതിയുടെ പകുതി മാറ്റി വെച്ചിട്ടാണ് ഡ്രസ്സ് ഫസ്റ്റത്തത് പിടിപ്പിക്കുക. ഇവിടെ 4 ഡ്രസ്സാണ് ഉള്ളത്. അപ്പോൾ ആ സൈഡിൽ നിന്ന് തന്നെ എല്ലാ ഡ്രസ്സുകളും ഇങ്ങോട്ട് വെച്ച് പോരുകയാണ്. നാലാമത്തെ ഡ്രസ്സ് ഇപ്പുറത്തെ വീതിയുടെ പകുതി ആയിട്ട് വരും. ഇവിടെ ഈ രണ്ടാമത്തെ ഡ്രസ്സും മൂന്നാമത്തെ ഡ്രസ്സും ഈ സൈഡിൽ നീളം കൂടുതലാണ്. കാരണം അവിടെ ഒരു എക്സ്ട്രാ മുഖപ്പ് വരുന്നുണ്ട്. അപ്പോൾ ആ മുഖപ്പ് വരുമ്പോൾ ആ ഭാഗം കട്ട് ചെയ്ത് പോകും. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ 16 അടിക്കല്ല മുറിച്ചേക്കണത്. ആ ഒരു ഫുൾ ലെങ്ത് ട്യൂബ് തന്നെ ഡ്രസ്സാക്കി വെച്ചേക്കാണ്. നമ്മളിവിടെ 4 ഡ്രസ്സും പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 ഡ്രസ്സിൻ്റെയും പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് ഫ്രണ്ടിലേക്ക് ഒരു ഡ്രസ്സും കൂടെ പിടിപ്പിക്കണം. അതായത് ആ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഫ്രണ്ടിലേക്ക് ഡ്രസ്സ് പിടിപ്പിക്കണം. ഈ രണ്ട് സൈഡിലോട്ടും 16 ഡിര ഡ്രസ്സ് തന്നെയാണ് നമ്മളിവിടെ ഉണ്ടാക്കിയേക്കണത്. 16 ഡിര ഡ്രസ്സ് വയ്ക്കുമ്പോൾ കറക്റ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീതിയുടെ പകുതി മാറ്റി വെച്ചിട്ട് നമ്മൾ ഡ്രസ്സ് പിടിപ്പിക്കണത്. ഇതുപോലെയാണ് ഫ്രണ്ടിലെ ഡ്രസ്സ് പിടിപ്പിക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും 16 അടിയായിട്ടാണ് വരുന്നത്. ഇനി ഫ്രണ്ടിലെ ഡ്രസ്സ് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കോടി പിടിപ്പിക്കണം. കോടി വരുന്നത് 16 അടിയുടെ ഡ്രസ്സാണ് വരുന്നത്. അപ്പോൾ 16 അടിയുടെ മൂന്നിൽ ഒരു ഭാഗം കൂടെ കൂട്ടിയിട്ട് വേണം കോടിക്ക് അളവെടുക്കാനായിട്ട്. അതായത് 16 അടിയുടെ ഡ്രസ്സാണെന്ന് നമ്മുടെ പറഞ്ഞല്ല. അപ്പോൾ ഈ 16 അടിയുടെ കൂടെ ഈ 16 അടിയുടെ മൂന്നിലൊരു ഭാഗം കൂടെ കൂട്ടിയിട്ട് ആ അളവാണ് ഇവിടെ കോടിയായിട്ട് വരുന്നത്. ഇങ്ങനെയാണ് സാധാരണ കോടിയുടെ അളവെടുക്കുന്നത്. 16 അടിയിൽ കൂടെ മൂന്നിലൊരു ഭാഗം കൂടെ കൂട്ടുമ്പോൾ ഒരു ലെങ്ത്തും പിന്നെ ഈ ഇത്രക്കും ഭാഗം കൂടെ നമുക്ക് ആ ഡ്രസ്സിൽ ആഡ് ചെയ്യണം. അതായത് കോടിയിൽ ആഡ് ചെയ്യണം. 4 കോടിയിലും ഇതുപോലെ 4 കഷ്ണങ്ങൾ ജോയിൻ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ 4 കോടികളും തയ്യാറാക്കി എടുക്കണം. അപ്പോൾ കോടിയുടെ
പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കുക, കോടി വെച്ച് വെൽഡ് ചെയ്യണത്. കോടി ആ കോർണറിലോട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. ഇപ്പുറത്തെ കോടിയും വെച്ചിട്ടുണ്ട് കേട്ടോ, അതായത് രണ്ട് സൈഡിലെയും കോടി വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. നാല് കോടി ട്രസ്സുകളും വെച്ച് വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അഞ്ചരടി അഞ്ചരടി വെച്ചിട്ടാണ് നമ്മളിവിടെ ഡ്രസ്സുകളുടെ ഗ്യാപ്പ് ഈക്വലി ചെയ്ത് വെച്ചേക്കുന്നത്. അഞ്ചരടി അഞ്ചരടി വിട്ടിട്ട് കോടിയും വന്ന് ചെറിയ ഡ്രസ്സുകൾ പിടിപ്പിക്കണം. ആ ഡ്രസ്സിനുള്ള ട്യൂബുകളാണ് ഇവിടെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചെറിയ ഡ്രസ്സുകൾ കോടിയിൽ നിന്നാണ് നമ്മൾ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി വേറെ ടൈപ്പ് ടേപ്പറാണ് കട്ട് ചെയ്യണത്. കോടിയിൽ നിന്ന് വെക്കുന്ന ടേപ്പർ കുറച്ച് വ്യത്യസ്തമായ ടേപ്പറാണ്. അപ്പോൾ ആ ടേപ്പറാണ് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. വരച്ച് കഴിഞ്ഞിട്ട് ആ ടേപ്പർ കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കണം. ടേപ്പർ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഇതാണ് അതിൻ്റെ ടേപ്പർ. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് ആ വരയെ കൂടെ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് കോടിയിൽ നമുക്ക് വെച്ച് വെൽഡ് ചെയ്യാം. ഡ്രസ്സിൻ്റെ തലയടയ്ക്കാനുള്ള പട്ടയാണ് ഈ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാല് ഭാഗത്തും കോടിയിൽ വെക്കാനായിട്ട് എട്ട് ഡ്രസ്സുകളാണ് നമ്മളിവിടെ ഉണ്ടാക്കിയേക്കുന്നത്. ആ എട്ട് ഡ്രസ്സിലും നേരത്തെ കട്ട് ചെയ്ത ആ പട്ട തലയടച്ചെടുക്കണം. രണ്ട് കോടിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഓരോ കോടിയിലും രണ്ട് ഡ്രസ്സ് വീതം വെച്ച് എട്ട് ഡ്രസ്സ് ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ആ കാണിച്ച എട്ട് ഡ്രസ്സിൻ്റെയും തല ഇതുപോലെ അടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോടിയിൽ പിടിപ്പിക്കാം. ഈ കാണുന്ന രീതിയിലാണ് കോടിയിൽ ഡ്രസ്സുകൾ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റും ഒരു ഡ്രസ്സും കൂടെ വെച്ച് വെൽഡ് ചെയ്യും. ഇതുപോലെയാണ് രണ്ട് ഡ്രസ്സുകൾ ഒരുമിച്ച് വെച്ച് വെൽഡ് ചെയ്യണത്. നമ്മളിവിടെ കട്ട് ചെയ്ത എട്ട് ഡ്രസ്സും ഇതുപോലെ നാല് മൂലക്കും കൊണ്ടുവച്ച് വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. ഈ ഡ്രസ്സുകളുടെ താഴെ ഇതിനേലും ചെറിയ എട്ട് ഡ്രസ്സുകളും കൂടെ നമ്മൾക്ക് ഉണ്ടാക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് ആ ചെറിയ എട്ട് ഡ്രസ്സുകൾ. ഇതും നേരത്തെ കാണിച്ചതുപോലെ തന്നെ തല അടച്ചെടുത്തിട്ട് ചെറിയ ഡ്രസ്സുകൾ ഇതുപോലെ ഈ കാണുന്നതുപോലെ തന്നെ വെച്ച് വെൽഡ് ചെയ്ത് പിടിപ്പിക്കണം. നാല് മൂലയിലും ഇതുപോലെ ചെറിയ ഡ്രസ്സുകളും അതിന് മുകളിൽ ആ നേരത്തെ കട്ട് ചെയ്ത ആ വലിയ ഡ്രസ്സുകളും ഒക്കെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രെയിമിൻ്റെ ഒരുവിധം പണികൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇനി ഈ കാണുന്ന ഈ സി പോലെ ഉണ്ടാക്കിയ ഭാഗത്ത് ആ ഓടിൻ്റെ ഡിസൈനിൽ കാണുന്നത് പോലെ ഒരു മുഖപ്പ് ഉണ്ടാക്കി വെക്കണം. ഇനി അതിനുള്ള പണിയാണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളിവിടെ സി പോലെ ഉണ്ടാക്കി വെച്ച ആ ബീമിൻ്റെ അവിടെ ഒരു മുഖപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഈ സെൻറ്ററിൽ കാണുന്ന ഡ്രസ്സിൻ്റെ സെൻറ്ററിൽ ഒരു ബീം വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. ആ ബീമിൽ നിന്ന് ഒരു രണ്ടരടിയുടെ ട്യൂബ് ഇതുപോലെ സ്പിരിറ്റ് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. സി പോലെ ചാടിച്ചു വെച്ചേക്കുന്ന ആ ബീമിൻ്റെ പുറത്തേക്കുള്ള ആ തള്ള് രണ്ടരടിയാണ്. ആ രണ്ടര അടിയാണ് ഈ സ്പിരിറ്റ് ലെവൽ ചെയ്ത് വെച്ചേക്കുന്ന ആയ ട്യൂബിൻ്റെയും നീളം. സ്പിരിറ്റ് ലെവൽ ചെയ്ത് വെച്ച ആ രണ്ടരടി ട്യൂബിൽ നിന്ന് ഒരു ഡ്രസ്സ് നേരെ ആ സി പോലെ ഉണ്ടാക്കി വെച്ച ആ ബീമിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് വെൽഡ് ചെയ്ത് വെക്കണം. പിന്നെ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ രണ്ട് സൈഡിലേക്കും കോടി പിടിപ്പിക്കുക, ചെറിയ ഡ്രസ്സുകളും പിടിപ്പിക്കുക. പിന്നെ നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത് ഇതിൽ നിന്ന് കുഴിപ്പാത്തി വെക്കണം. അതായത് ആ പുറത്തേക്ക് സി ചാടിച്ച ആ ബീമിൻ്റെ അവിടേക്ക് കുഴിപ്പാത്തി വെക്കണം. രണ്ട് സൈഡിലോട്ടും കുഴിപ്പാത്തി വരും. ഈ കാണുന്ന കോർണറിൽ നിന്ന് അവിടെ നിൽക്കുന്ന ആ ഒരു കോർണറിലേക്കാണ് കുഴിപ്പാത്തി വെച്ച് പിടിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ അവിടേക്കും വരും. അപ്പോൾ ഈ കുഴിപ്പാത്തി പിടിപ്പിക്കാനായിട്ട് ആദ്യം തന്നെ ചരട് കെട്ടിയിട്ട് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ സ്പിരിറ്റ് ലെവൽ വെച്ചിട്ട് വരച്ചെടുക്കുക. എന്നിട്ട് ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കും. കട്ട് ചെയ്തിട്ട് ആ ഒരു ആ കട്ട് ചെയ്ത ആ ഭാഗത്തിൻ്റെ തൊട്ടിപ്പുറത്ത് കൂടെയാണ് കുഴിപ്പാത്തി നേരെ താഴത്തേക്ക് പോകുന്നത്.
അപ്പോൾ ആ ട്രസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുഴിപ്പാത്തിടുക, ട്രസ് വെച്ച് ഇവിടെ വെൽഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുത്ത ആ ട്രസ്സിൻ്റെ ഭാഗം കുഴിപ്പാത്തിടുക, ആയ ആ ഒരു ട്രസ്സിൻ്റെ ഭാഗത്ത് കറക്റ്റ് സൂട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് വെൽഡ് ചെയ്ത് കൊടുക്കുക. ആ വെൽഡിങ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ തന്നെ കുഴിപ്പാത്തിയും പിടിപ്പിക്കണം. നമ്മളിവിടെ രണ്ട് സൈഡിലും കുഴിപ്പാത്തിക്കുള്ള ഡ്രസ്സുകൾ വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ കൈകൾ വെച്ച് വെൽഡ് ചെയ്യണം. അപ്പോൾ ചെറിയ കൈ ഡ്രസ്സുകൾ വെച്ച് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല കൃത്യമായിട്ട് തന്നെ ടേപ്പർ ചെയ്തെടുക്കണുണ്ടോ, നല്ല സൂട്ടായിട്ട് തന്നെ ഇവിടെ ഇതുപോലെ വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഈ ഡ്രസ്സ് വെൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്മൂത്തായിട്ട് വെൽഡ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. ചെറിയ കൈകൾ പിടിപ്പിക്കാനായിട്ടുള്ള അളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ കൈയുടെ അളവെടുത്ത് കഴിഞ്ഞിട്ട് ആ ചെറിയ കൈയും കൂടെ കട്ട് ചെയ്ത് വെക്കണം. ഫ്രണ്ട് സൈഡിൽ വെക്കാനുള്ള ആ ചെറിയ കൈകൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കൈകൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ കൈ കൊണ്ടും വെച്ച് ഇതുപോലെ പിടിപ്പിക്കണം. ഇതുപോലെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റും കൈകൾ വെച്ച് വെൽഡ് ചെയ്യണം. അതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രെയിമിൻ്റെ പണി കഴിയും. വീടിൻ്റെ മുകളിൽ റൂഫിംഗ് വർക്ക് ചെയ്യുന്നതിനുള്ള ഫ്രെയിം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. ഇനി പർലിങ് വെൽഡ് ചെയ്യുന്നതും പാത്തിക്ലാം പിടിപ്പിക്കുന്നത് ഷീറ്റ് മേയണത് മുഖപ്പിടിപ്പിക്കണ ഉള്ള വീഡിയോ അടുത്ത പാർട്ടായിട്ട് ചെയ്യുന്നതാണ്. എല്ലാം കൂടി ഒരുമിച്ച് ചെയ്താൽ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിട്ട് പോകും. അത് കാരണം രണ്ട് പാർട്ടായിട്ടാണ് വീഡിയോ ചെയ്യണത്. അപ്പോൾ വീഡിയോ അടുത്തത് വരുന്നവരെയും എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം. പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. വൈകാതെ തന്നെ ഇതിൻ്റെ അടുത്ത വർക്കുകൾ ചെയ്യണ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ വരുന്നവരെയും എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബ്രാൻഡ് റൂഫിംഗ് വർക്ക്സിൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാത്തരം റൂഫിംഗ് വർക്കുകൾക്ക് വേണ്ടി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സംശയങ്ങളോ വർക്കുകളുടെ കാര്യങ്ങളായിട്ട് നേരിട്ട് ബന്ധപ്പെടാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.